ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹുദാ ഷെറിൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അയല വത്തിച്ചതാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഞാനൊരു മസാല മിക്സ് ആദ്യം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് 3 തക്കാളി, 1 ഉള്ളി, 4 പച്ചമുളക്, പിന്നെ കരിവേപ്പില, ചപ്പ്, അതൊക്കെ ആവശ്യത്തിന്. അതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത മസാലയാണ്. ഞാനിവിടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അയല നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. മീൻ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഓരോ മീനും നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മീനെല്ലാം നമുക്ക് നന്നായി ഒതുക്കി വെക്കണം, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വരുന്ന മസാല ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഒന്നായിട്ട് കുന്നു കൂടി ഇടണ്ട, നമുക്കത് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പരത്തി കൊടുക്കും. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് വേവ് ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ അയല വറ്റിച്ചത് റെഡി ആയിരിക്കും. ഇത് കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.